ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എലിഗേറ്ററിനെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്താ പറയാ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ നമ്മൾ എലികേറ്ററിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പൈസയുടെ ചെറിയ പ്രശ്നം കൊണ്ടായിരുന്നു നമ്മൾ എലിഗേറ്റർ ചെറുതാണെങ്കിൽ പോലും നമ്മൾ വാങ്ങാതിരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ എലികേറ്ററിനെ വാങ്ങാൻ പോവുകയാണ് അപ്പൊ എലികേറ്ററിനെ വാങ്ങാനുള്ള ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാണുന്ന പ്രാവ് രണ്ടു ജോടി പ്രാവുണ്ട് ഒരെണ്ണം കണ്ണൂർക്കും അതുപോലെ തന്നെ തൃശ്ശൂരിൽ തന്നെ ഒരു സ്ഥലത്തേക്കും അപ്പൊ അവിടേക്ക് ഈ പ്രാവിനെ കൊടുത്തിട്ട് അവിടുന്ന് കിട്ടുന്ന കാഴ്ചയുണ്ട് നമ്മൾ നേരെ പോയിട്ട് തൃശൂരെ അവിടെ നിന്നെങ്കിലും ഒരു നല്ലൊരു അക്കൂരയും ഷോപ്പ് നോക്കിയിട്ട് അവിടുന്ന് ഒരു എലിഗേറ്ററിനെ നമുക്ക് തൃപ്തിയാവുന്നതിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങണ്ട അപ്പോൾ ഹെലികേറ്ററിനെ എന്തായാലും ഒരു നൂറ് ശതമാനം നമ്മൾ വാങ്ങിയിട്ട് തന്നെ തിരിച്ചു വരുള്ളൂ അപ്പം എന്തായാലും നമുക്ക് ഹലികേറ്ററിനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് തൃശൂർ പോയിട്ട് വരാം അപ്പോൾ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അക്കോറിയൻ ഷോപ്പിൽ അടുത്തടുത്ത് കണ്ടിട്ടുള്ളത് നമ്മളുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു കടയിൽ മാത്രമല്ല നമ്മൾ ഒരുപാട് കടകളിൽ പോയിട്ട് നമ്മൾ മീനിനെ സർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം പിന്നെ ക്യാമറ ഒക്കെ നമ്മുടെ കൈകാര്യം ചെയ്തുകൊണ്ട് ചെറിയതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും പക്ഷേ ശരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഗോൾഡൻ അക്കോറിന്ന് പറഞ്ഞ ഷോപ്പിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എലിഗേറ്റൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു അവിടെ ഏകദേശം ഒരു അഞ്ചാറ് ഇഞ്ചിന് മുകളിൽ വലിപ്പുള്ളത് ഒരു പത്തൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാനായിരുന്നു അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നാം അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് നീട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് രൂപ പെർ ആയിട്ടാണ് അവിടെ എടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എടുത്ത് വേറെ ഒരു ഷോപ്പും കൂടി സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയത് അക്കൂറിയം പോയിന്റ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ സ്പോട്ടഡ് എലികേറ്ററിന് അഞ്ഞൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു ബാക്കിയുള്ളതിനെ സാധാരണ നോർമൽ നമ്മുടെ ബ്ലാക്ക് എലികേറ്ററിന് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ തൃശ്ശൂർ അക്കോറിയ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചും കൂടി ഷോപ്പുകൾ പോയിരുന്നു അതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളായിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഫിഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ തൃശ്ശൂർ എത്തി വന്നു അപ്പോൾ അവിടെ വന്നപ്പോഴും ചെറുത് അതായത് നമ്മൾ മറ്റു ഷോപ്പിൽ കണ്ടതിനേക്കാളും ചെറുതാണ് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ നിരാശനായിട്ട് അക്കോറിയം ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ അലിഗേറ്ററും അരാപ്പയും ഒക്കെ ഗ്മണ്ടൻ സാധനങ്ങൾ ഷോപ്പിനെ നടിക്ക് തന്നെ വലിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പ് തന്നെയാണ് നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് നമ്മളുടെ ആ പച്ച സ്റ്റോറി വന്നിട്ടൊക്കെ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അപ്പം അങ്ങനെ അവിടെ ഇല്ല എന്നുള്ളൊരു നിരാശയിൽ ഞാൻ ഇങ്ങനെ മീനുകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ വീഡിയോ ഇട്ടിട്ടുള്ള പോലത്തെ നമ്മളുടെ വെള്ള മുതലക്കുഞ്ഞു നമ്മളുടെ വെള്ള എലികേറ്റർ കാർ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ആൽബിനോ എലികേറ്റർ കാർ നമ്മളുടെ അങ്ങനെ അത് കഴിഞ്ഞ് ഒരുപാട് ഫിഷുകളൊക്കെ നോക്കുമ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് എലികേറ്ററിൻ്റെ കുഞ്ഞുങ്ങൾ അടിയിലും കൂടിയും കുറച്ച് എടുക്കേണ്ടി അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി നോക്കി പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് തീരെ ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ തീരെ എടുത്തില്ല അപ്പോൾ ഈ എലികേറ്റർ നമ്മുടെ പഴയ എലികേറ്റർ അതായത് കുറച്ച് ഏജായത് ഒരു ഒന്നര രണ്ടടി നീട്ടുള്ളതൊക്കെ അവിടെ അവിടെക്കെടുക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടർ അടിച്ചു പോയിട്ടുള്ള ഒരു മീനാണ് ചെറുപ്പത്തിൽ ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആ ചേട്ടന നിന്ന് എടുത്തു തന്നു നമുക്ക് മീനിനെ ഏകദേശം ഒരു ആറിഞ്ചോളം കിട്ടുള്ളത് നമുക്കൊരു അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഇഞ്ചിലാണ് നമുക്കിതിന് കിട്ടിയത് നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീനിന് വാങ്ങിയത് നമുക്ക് എന്തായാലും വളർത്തി സെറ്റാക്കണം അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് ഇഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവനെ പാക്ക് ചെയ്ത് നേരെ നമ്മളുടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ നമ്മുടെ എലിഗേറ്ററിനെ നമ്മൾ തൃശ്ശൂർ പോയിട്ട് പ്രാവിനെ കൊടുത്തിട്ട് നമ്മൾ എലികേറ്ററിനെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവനക്കായിട്ട് നമ്മൾ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവനെ വാങ്ങിയത് തൃശൂർ അക്കൂരത്തുന്നതാണ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കണ്ടില്ല അപ്പോൾ അവിടെ ഇതിന് അഞ്ഞൂറ് രൂപ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവന് വേണ്ടിയിട്ടൊരു ടാങ്ക് ക്ലീൻ ചെയ്ത് നമ്മൾ മുകളിൽ വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ തൽക്കാലം ഇപ്പോൾ മഴക്കാലം കഴിയുന്നവരെയും അടിയിൽ തന്നെ ഇരിക്കട്ടെ അപ്പം അടിയിൽ ടാങ്കിൽ നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് ഇവനെ അതിൽ കൊണ്ടുവന്നിടാം അങ്ങനെ നമ്മളുടെ ടാങ്ക് പണ്ട് ഗപ്പിനോടൊക്കെ ഇരുന്ന ടാങ്ക് ആയിരുന്നു അപ്പോൾ ഗപ്പികളൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഗപ്പികൾ വേറൊരു ടാങ്കിലേക്ക് ഉള്ളതിനൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഇതേ ഇതിൽ ചെറിയ ലീക്കുകൾ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വീണ്ടും എം സിയിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ ഇതേ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഏകദേശം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അടുത്തതായിട്ട് നമ്മുടെ ടാങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നമ്മളുടെ ഓവർഫ്ലോ വെക്കുന്നത് അത് ഞാനത് ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ കഷ്ണത്തിന് നെറ്റ് ചെറിയ നെറ്റ് കെട്ടിയിട്ട് അതാണ് വെച്ചു കൊടുക്കാറ് അപ്പം ഗപ്പിക്ക് വെച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിന് വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം മുകളിൽ ഷീറ്റ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരു ധൈര്യത്തിന് ഇത് വെച്ചു കൊടുക്കാറുണ്ട് ഓൾറെഡി ഇതിൻ്റെ ഒരു മെത്തേഡ് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ വെച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ അലികേറ്ററിന് അതേ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂപ്പരാൾ സോയറങ്ങിക്കോട്ടെന്ന് ചേർത്തിട്ടാണ് ഞാനിങ്ങനെ വെച്ചു കൊടുത്തത് അപ്പോൾ മൂപ്പരാൾ സോയറങ്ങുന്നില്ല കാരണം പുതിയതായിട്ട് വന്നാണല്ലോ അപ്പോൾ ഒരു പേടി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ കവർ പതുക്കെ വലിച്ചിട്ട് മൂപ്പരാൾ നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഫീഡിങ്ങിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഫീഡിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പെട്ടെന്ന് സൈസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആറിഞ്ച് വലുപ്പാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഇതിനെത്രത്തോളം നീട്ടം വെക്കുന്നുണ്ടെന്നൊക്കെ അപ്ഡേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡിങ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഫിഷ് പെറ്റ്സ് ബേഡ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കാൻ അടിക്കാൻ മറക്കരുത്